ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റുക്കൂസ് കിച്ചൻ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചെറുപയറുകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ലേശൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടുണ്ട്. പിന്നെ ലേശൻ തക്കാളിയും കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയാണ് തൊട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അല്ലി വേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂണോളം പാകത്തിന് ഒരു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു നല്ല ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റാണ്. അത് പയറുവർഗ്ഗത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു പാകത്തിന് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ഞാനിത് തലേന്ന് എന്താണ് എടുത്ത് വെച്ചതാണ്, വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് വേവുകളോ ഒന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ വേവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടിട്ട് വരണം. വറവിടാനായിട്ട് ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട്, നാല് അല്ലി മതി കേട്ടോ വെളുത്തുള്ളി, അത് ചതച്ചത് നല്ലൊരു നേരിയൊരു ബ്രൗൺ കളറാവുകയോളം ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഒരു അല്ലി വേപ്പില, കുറച്ച് മല്ലിയില കൂടെ ഇതിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സൂപ്പർ കറിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.